Assalamu alaikum. You are welcome back to Youth and World Channel's new video. സഹർദേരി, സമൂഹങ്ങളിൽ ജനങ്ങളിൽ എല്ലാവരും തന്നെ വ്യത്യസ്തമാണ്. സ്വഭാവത്തിൽ വ്യത്യസ്തമാണ്, സംസാരത്തിൽ വ്യത്യസ്തമാണ്, പെരുമാറ്റത്തിൽ വ്യത്യസ്തമാണ്. പൊതുവെ നമുക്ക് എടുത്തു നോക്കിയാൽ മൂന്ന് തരം സംസാര രീതികളാണ് ജനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അതിൽ നമ്പർ വൺ അഗ്രസീവ് സ്പീച്ച് എന്ന് പറയും, ആക്രമണപരമായ ആശയവിനിമയം. നമ്പർ ടു അസർട്ടൈവ് സ്പീച്ച് എന്നാണ്, അഥവാ നിശ്ചയദാർഢ്യത്തോടെയുള്ള ആശയവിനിമയം. നമ്പർ ത്രീ പാസീവ് സ്പീച്ച്, അഥവാ നിഷ്ക്രിയമായ ആശയവിനിമയം. ഇത് എന്താണെന്ന് നമുക്ക് വളരെ ഹ്രസ്വമായിട്ടൊന്ന് പരിശോധിക്കാം. നമ്പർ വൺ ആയിട്ട് പറയേണ്ടത് അഗ്രസീവ് സ്പീച്ച് എന്ന് പറഞ്ഞു. അഗ്രസീവ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അവനെ തന്നെ മഹത്വവൽക്കരിക്കുന്നു. അതുകൂടാതെ തൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ മറുപക്ഷിയുടെയോ വികാരങ്ങളെയോ വിചാരങ്ങളെയോ ഒട്ടും മാനിക്കാതെ, ഒട്ടും ഗൗനിക്കാതെ, അതിനെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് സകലമാന പ്രതിപക്ഷ മര്യാദകളും തകർത്തെറിഞ്ഞുകൊണ്ട് കാടത്ത് നിറഞ്ഞ രൂപത്തിൽ, മൃഗീയമായ രൂപത്തിലുള്ള സംസാരങ്ങളും ശൈലികളും പെരുമാറ്റവുമായിരിക്കും ഈ അഗ്രസീവ് സ്പീച്ചിൻ്റേത് ഉണ്ടായിരിക്കുക. ജനങ്ങൾക്ക് അവനോട് അറപ്പും വെറുപ്പും ഉണ്ടാവുകയും എല്ലാ വിധത്തിലും അവനിൽ നിന്ന് അകന്നു പോവാനുള്ള പരിശ്രമമായിരിക്കും ജനം നടത്തിക്കൊണ്ടിരിക്കുക. അവൻ്റെ സംസാര ശൈലിയിൽ വരുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പറയാം. അവൻ പറയും, ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, നിങ്ങൾ ചെയ്തത്, താൻ ചെയ്തത് തെറ്റാണ്. ചിലപ്പോൾ അവൻ പറയും, എന്തായാലും വേണ്ട, ഞാൻ എൻ്റെ പണി നോക്കി പോവാണ്. ഇങ്ങനെ മനുഷ്യനെ വെറുപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും വർത്തമാനങ്ങളുമായിരിക്കും അഗ്രസീവ് സ്പീച്ചിൻ്റെ ആളുകളുടേത്. അസർട്ടൈവ് സ്പീച്ച്, അഥവാ നിശ്ചയദാർഢ്യത്തോടുകൂടെയുള്ള ആശയവിനിമയം എങ്ങനെയാണതെന്ന് ചോദിച്ചാൽ, ഇരു കക്ഷികൾക്കും സമാധാനത്തോടെ, ആരോഗ്യത്തോടുകൂടെ, അല്ലെങ്കിൽ ആരോഗ്യപരമായ രൂപത്തിലുള്ള സംസാര ശൈലിയായിരിക്കും അവൻ്റെ പക്കൽ നിന്നുണ്ടാവുക. പലപ്പോഴും വളരെ വിശാലമായ മനസ്കതയോടുകൂടിയായിരിക്കും അവൻ മറ്റുള്ളവരെ സമീപിക്കുക. അതിൽ ഉപരിയായിട്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെൻസുകൾക്ക് അവൻ തയ്യാറാവുകയും ഏറെ കാരുണ്യത്തോടുകൂടെ, അതിലുപരി സത്യസന്ധമായിട്ടായിരിക്കും അവൻ്റെ എല്ലാവിധ സമീപനങ്ങളും. അതുപോലെ വിമർശനങ്ങളും ആശംസകളും ഒക്കെ ഒരേ വികാരത്തോടുകൂടെയായിരിക്കും അവൻ ഏറ്റുവാങ്ങുക. ഏത് കാര്യം നേടിയെടുക്കാനും വളരെ ആത്മധൈര്യത്തോടുകൂടെ, നിശ്ചയദാർഢ്യത്തോടുകൂടെ, ആരെയും വെറുപ്പിക്കാതെ അവകാശത്തിന് വേണ്ടി അവൻ പോരാടിക്കൊണ്ടിരിക്കും. ഇത്തരം ആളുകളുടെ, അല്ലെങ്കിൽ അസർട്ടൈവ് സ്പീച്ചുകാരുടെ ഒന്ന് രണ്ട് സംസാരത്തിൽ വരുന്ന ശൈലി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സുസ്മേരവതനായിട്ട് സമാധാനത്തോടുകൂടെ അവൻ പറയും, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ ഇങ്ങനെ പറഞ്ഞേക്കും, താങ്കൾ അങ്ങനെ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തുടങ്ങിയ വളരെ കാമൺ പോയിന്റായിട്ട്, വളരെ സൗഹാർദ്ദത്തോടുകൂടെയുള്ള സമീപനമായിരിക്കും അസർട്ടൈവ് സ്പീച്ചുകാരുടേത്. മൂന്നാമത്തെ വിഭാഗമാണ് പാസീവ് സ്പീച്ച് എന്ന് പറയുന്നത്, അഥവാ നിഷ്ക്രിയമായ സംഭാഷണ ശൈലി, നിഷ്ക്രിയമായ ആശയവിനിമയം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും അവർ സദസ്സിലോ മറ്റുള്ളവരോ അവർ സംസാരിക്കാൻ മുതിരില്ല. അവർ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പിന്താങ്ങി അതിൻ്റെ പിന്നിൽ തന്നെ കൂടി ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അവർക്ക് തീർച്ചയായിട്ടും ധൈര്യം മറ്റുള്ളവരോട് പറയാനില്ലാത്തതിൻ്റെ പേരിലും പലപ്പോഴും അവരൊരു സ്വീകർത്താവായിരിക്കും. പറയുന്നതൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ അജണ്ടയിൽ ഉണ്ടാവുകയുള്ളൂ. സ്വന്തമായിട്ട് ഒരഭിപ്രായവും സ്വരൂപിച്ച് അവർക്ക് പറയാൻ കഴിയില്ല. പാസീവ് സ്പീച്ചിൻ്റെ ഒന്ന് രണ്ട് ശൈലികൾ പറഞ്ഞാൽ, അവൻ പറയും, എനിക്ക് അവകാശങ്ങളൊന്നും നേടിയെടുക്കാൻ എനിക്കറിഞ്ഞുകൂടാ, എനിക്കതിനെ പറ്റി വിവരമില്ല, ഞാൻ വിവരം കുറഞ്ഞവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനുമാണ്, എൻ്റെ അഭിപ്രായങ്ങളൊന്നും പലപ്പോഴും ആരും കേൾക്കാറില്ല, ചെവിക്കൊള്ളാറില്ല. ഇങ്ങനെ വളരെ ഒതുങ്ങിക്കൂടിയിട്ടുള്ള, വളരെ പാസീവായിട്ടുള്ള, നിഷ്ക്രിയമായ സ്വഭാവത്തിൻ്റെ, പെരുമാറ്റത്തിൻ്റെ, സംസാരത്തിൻ്റെ ഉടമയായിരിക്കും അവർ. ഞാനിവിടെ പറഞ്ഞ മൂന്ന് വിഭാഗം സംഭാഷകരുണ്ട്. ഈ മൂന്ന് വിഭാഗം സംഭാഷകരിൽ ആരിൽ നാം പെടണമെന്ന് നമുക്ക് തന്നെ സ്വയം ആലോചിക്കാം, നമുക്ക് തന്നെ സ്വയം തീരുമാനമെടുക്കാം. ഇതിൽ ഒന്നാമത്തേത് വളരെ മോശമാണെന്ന് നമുക്കറിയാം, രണ്ടാമത്തേത് ഏറ്റവും ഉചിതമായതാണെന്ന് പറയാം, മൂന്നാമത്തെ ഒട്ടും പോരാത്തതാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ മറ്റവന്റെ ഹൃദയത്തിൽ സന്തോഷം ജനിപ്പിക്കാനും മറ്റവന്റെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വിഷമമില്ലാത്ത രൂപത്തിൽ മനുഷ്യ സൗഹാർദ്ദത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സംഭാഷണ ശൈലി നാം രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.